കോതിശ്ശേരിയിൽ ശനിയാഴ്ച പുലർച്ചെ KSRTC ബസും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റവരെ ആശുപത്രിയിലെത്തി സന്ദർശിച്ച ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ രാവിലെ തന്നെ ആശുപത്രിയിലെത്തി അപകടത്തിൽ പരിക്കേറ്റവരെ സന്ദർശിച്ചു. വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് ആശുപത്രി അധികൃതർക്ക് നിർദ്ദേശവും നൽകി. ചികിത്സയിൽ തുടരുന്ന ഷാജിദ ഹമീദിനെ വിദഗ്ധ ചികിത്സയ്ക്കായി കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നതിന് വേണ്ട നടപടികളും ചെയ്തു കൊടുത്തതിനു ശേഷമാണ് സ്പീക്കർ മടങ്ങിയത്. അപകടത്തിൽപ്പെട്ടവർക്ക് തുടർ ചികിത്സയ്ക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. രാത്രിയിൽ ഏകദേശം 12:30 കഴിഞ്ഞ് അടൂർ വടക്കടത്താവിൽ വെച്ച് KSRTC ബസ്സും ലോറിയുമായി കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 28 ആളുകളെയാണ് അടൂർ ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നത്. കുറേയധികം ആളുകളുടെ പരിക്ക് നിസ്സാരമാണെങ്കിലും കുറച്ചധികം ആളുകളുടെ പരിക്ക് വളരെ കാഠിന്യമുള്ളതാണ്. ഇപ്പോൾ ഏതാണ്ട് 4 ഡ്രൈവർ അടക്കം 4 പേരെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വന്നതിന് ശേഷം ഒരാളെ കൂടി ഇപ്പോൾ കൊടൂരിലുള്ള ഒരു സ്ത്രീയാണ്, അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാണ്. രാത്രി എനിക്ക് തോന്നുന്നു ഉറക്കത്തിലുണ്ടായ സംഭവമാണെന്ന് തോന്നുന്നു. എന്തായാലും വലിയ അപകടമാണ് നടന്നത്. അടൂർ ജനറൽ ആശുപത്രിയിലെ ഡോക്ടർമാരും മറ്റ് സ്റ്റാഫും വളരെ വേഗം തന്നെ അതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ച് ശുശ്രൂഷ കൊടുക്കുകയും വളരെ സീരിയസ് ആയിട്ടുള്ള കോട്ടയത്ത് ഉദ്യം ചെയ്യാനുള്ള ഏർപ്പാട്. അപ്പോൾ ഫയർഫോഴ്സ് എത്തി, പോലീസും ഫയർഫോഴ്സ് എത്തി ആവശ്യമായിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിച്ചിട്ടുണ്ട്. ശനിയാഴ്ച പുലർച്ചെ 12:45 ഏനാത്ത് പുതുശ്ശേരിയിൽ കോട്ടയത്ത് നിന്നും കൊട്ടാരക്കര ഭാഗത്തേക്ക് പോകുകയായിരുന്ന KSRTC ബസ്സും എതിർ ദിശയിൽ നിന്ന് വന്ന ലോറിയും തമ്മിൽ കൂട്ടിയിടിച്ച് അപകടമുണ്ടാകുന്നത്. 28 പേരെ അടൂർ ജനറൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ KSRTC ബസ് ഡ്രൈവറെയും 10 വയസ്സുകാരിയെയും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. 3 പേർ ഇപ്പോഴും അടൂർ ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നുണ്ട്. Believers Church Medical College Hospital, Department of Obstetrics and Gynecology, a safe haven for your loved ones. Comprehensive, holistic and compassionate care, advanced diagnostic equipments, experienced doctors with that divine touch to bring you hope and healing with the love of Christ.